നമ്മെ ജീവൻ തന്ന് വിലക്ക് വാങ്ങിയ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഒരു വ്യക്തി വിഷമത്തിലാണ് എന്ന് നാം അറിയുമ്പോൾ ആ വിഷമത്തിലായ വ്യക്തിയെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നാം പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ ചെറുപ്പം മുതലുള്ള ഒരു സ്വഭാവമാണ്. മാതാപിതാക്കൾ നമ്മോട് ദേഷ്യപ്പെടുമ്പോൾ മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുവാൻ കുട്ടികൾ ശ്രമിക്കാറുണ്ട്. കുറച്ച് മുതിർന്നു വരുമ്പോൾ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും എല്ലാം പോയി പഠിക്കുമ്പോൾ അവരുടെ സ്നേഹിതയെ സന്തോഷിപ്പിക്കുവാൻ പലതും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതേ ഒരു അപ്രോച്ചാണ് പലപ്പോഴും മനുഷ്യരായ നാം ദൈവത്തോടും എടുക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്ത് ദൈവ സ്നേഹത്തിൽ നിന്ന് നാം മാറിപ്പോകുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്ത് ദൈവത്തോട് അടുത്തു വരുവാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം ശ്രമിക്കാറുണ്ട്. നാം പലപ്പോഴും ശ്രമിക്കുന്നത് നാം ചെയ്ത കാര്യത്തിനുള്ള പരിഹാരം ചെയ്ത് ദൈവത്തിനടുത്തേക്ക് അടുത്തു വരിക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമുക്കൊരിക്കലും നേടുവാൻ കഴിയാത്തതാണ് ദൈവപുത്രൻ നമുക്കായി നേടിത്തന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരു കുറവും അന്നും ഇന്നും വന്നിട്ടില്ല. പലപ്പോഴും ആ ദൈവത്തിന്റെ സ്നേഹത്തെ കണ്ടില്ല എന്ന് നടിച്ച് നാം ആണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. അതിനുശേഷം ചില കാര്യങ്ങൾ ചെയ്ത് ചില പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന മിഥ്യയായ ധാരണയാണ് നമ്മെ ഭരിക്കുന്നത്. ഇന്ന് എനിക്ക് താങ്കളോട് സദ്വർത്തമാനം പറയുവാനുണ്ട്. രക്ഷ എന്നത് ഫ്രീയാ. ദൈവത്തോട് അടുക്കുക എന്നത് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ഒന്നല്ല. നമ്മെ സ്നേഹിച്ച ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന ഒരു കാര്യം നാം ചെയ്താൽ മാത്രം മതി, നാം ദൈവത്തിന് മുമ്പാകെ നീതീകരിക്കപ്പെടും. പ്രിയ സ്നേഹിത, ദൈവത്തിന്റെ മുമ്പാകെ താങ്കൾ നീതീകരിക്കപ്പെടണമെങ്കിൽ താങ്കൾ താങ്കളുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കേണ്ട ആവശ്യമില്ല, പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല, മറ്റാരുടെയും റെക്കമെൻഡേഷന്റെയും ആവശ്യമില്ല. താങ്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, യേശു ക്രിസ്തുവിൽ ഒന്ന് വിശ്വസിക്കുക. നമ്മുടെ പാപപരിഹാരത്തിനായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നാം നീതീകരിക്കപ്പെടും. ഗലാത്യർക്കെഴുതിയ ലേഖനം 2:16 എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ നീതീകരണം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കും. ഇത്ര ലഘുവായ കാര്യത്തെ മനുഷ്യരായ നാം കട്ടികൂട്ടി ഒരു വ്യക്തിയും യേശുവെങ്കിലേക്ക് ദൈവത്തെങ്കിലേക്ക് അടുക്കാൻ കഴിയാത്തവണ്ണം പല രീതിയിലും കഠിനമാക്കിക്കൊണ്ടിരിക്കുകയെന്ന. പുതിയ നിയമത്തിൽ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും വളരെ വ്യക്തമായി യേശുക്രിസ്തുവിനെ വരച്ചു കാണിച്ച് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ പലപ്പോഴും ന്യായപ്രമാണത്തിലെ പല പ്രവൃത്തികളെയും യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ ഈ രക്ഷയിലേക്ക് കൂട്ടിക്കലർത്തുവാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഇന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന നീതീകരണം കഠിനമാക്കുവാൻ ഇന്ന് പലരും ശ്രമിക്കുന്നത് പോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കാലത്തും പലരും ശ്രമിച്ചിരുന്നു. അത് അപ്പോസ്തല പ്രവൃത്തികൾ 15:1 നമുക്ക് കാണുവാൻ കഴിയും. യഹൂദയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. അവർ പറയുന്നത് നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചോ, അത് നല്ല കാര്യമാ, അതിന് ഒരു കുഴപ്പവുമില്ല. എന്നാൽ മോശ പറഞ്ഞതിനെ മറന്നു കളയല്ല, മോശ പറഞ്ഞ പരിച്ഛേദനയും കൂടെ നിങ്ങൾ ഏൽക്കേണ്ടതുണ്ട്, അല്ലാഞ്ഞാൽ രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന്. ഇങ്ങനെയുള്ള ഈ തർക്കവാദങ്ങൾ അന്ന് ഉടലെടുത്തപ്പോൾ യെരുശലേമിലെ സഭയിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും ഒരുമിച്ചുകൂടി ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി ചർച്ചയിൽ ഏർപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ കൺക്ലൂഷൻ എന്നവണ്ണം പത്രോസ് പറയുന്ന വാക്കുകൾ 7 മുതൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ 10 വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന ചോദ്യം നമുക്ക് കാണാം. ന്യായ പ്രമാണത്തിലൂടെ രക്ഷ അപ്രാപ്യമായതുകൊണ്ടാണ് കാൽവറി ക്രൂശിയിൽ യേശു ക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെട്ടത് എന്നും ആ യേശു ക്രിസ്തുവിലൂടെ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ കൈവരും എന്നുമാണ് അപ്പോസ്തോലന്മാർ അവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ആ വാക്യങ്ങളെല്ലാം വായിച്ചു വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും, യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു പ്രവൃത്തിയാലും രക്ഷ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത്
മോശ കൽപ്പിച്ച ആചാരമായ പരിച്ഛേദന രക്ഷ പ്രാപിപ്പാൻ ആവശ്യമില്ല. എനിക്ക് ദൈവത്തിനടുത്തേക്ക് അടുത്തു വരണം, എന്നാൽ എനിക്ക് ചില കാര്യങ്ങളും കൂടെ എന്റെ ജീവിതത്തിൽ ശരിയാക്കാനുണ്ട് എന്ന് പറയുന്ന താങ്കളെ തൊട്ട് ഞാൻ പറയട്ടെ, താങ്കളുടെ ഉള്ള എല്ലാ അവസ്ഥയും അറിഞ്ഞിട്ട് സ്നേഹിക്കുന്ന യേശുവിനെ കുറിച്ച് ഞാൻ പറയുന്നത്, താങ്കളുടെ കഴിവും കഴിവുകേടും കയ്യിലിരിപ്പും മറ്റാർക്കും അറിയാത്ത എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും താങ്കളെ സ്നേഹിക്കുന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ താങ്കളോട് പറയുന്നത്. നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത, നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഏത് വിഷയമാണെങ്കിലും ഭാരപ്പെടേണ്ട, ഓടി യേശുവിന്റെ അടുത്തേക്ക് നിങ്ങൾ വാ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പലപ്പോഴും നാം നമ്മെ ശരിയാക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അതിന് കഴിയാതെ പോകുന്നത്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോ ഈ യേശുവിന്റെ അടുക്കലേക്കൊന്ന് താങ്കൾ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു താങ്കളെ സഹായിക്കും, പരിശുദ്ധാത്മാവ് താങ്കളെ സഹായിക്കും. യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ താങ്കളുടെ ഒരു പാപവും തടസ്സമാകുകയില്ല. പാപികളെ രക്ഷിപ്പാനാണ് യേശു ക്രിസ്തു വന്നത്. നമ്മുടെ അറിവില്ലായ്മയിൽ ചെയ്തുപോയ കാര്യങ്ങൾ യേശുവിന്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനോട് ചേർന്നു വരുന്നുവെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം താങ്കളെ വഴി നടത്തും. പലപ്പോഴും നാം നമ്മിൽ ആശ്രയിച്ച് നാം തന്നെ വിശുദ്ധരായിരിക്കാൻ നാം ശ്രമിക്കുന്നത് കൊണ്ട് നാം പരാജയപ്പെടാറുണ്ട്. എന്നാൽ നമ്മിലുള്ള യേശുവിലൂടെ നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കുമ്പോ, ദൈവ സ്നേഹത്താൽ നാം നയിക്കപ്പെടുമ്പോ, ദൈവികമായ വിശുദ്ധിയിൽ നാം നടത്തപ്പെടും. കാൽവരി ക്രൂശിൽ നമ്മുടെ വിടുതലിനായി, നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി, നമ്മുടെ രോഗത്തിന് സൗഖ്യമായി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്കൊരു വിടുതൽ ഉണ്ടെന്ന ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതെ, യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. ഇന്ന് താങ്കളെ പിൻപറ്റുന്ന, താങ്കളുടെ ഉറക്കം കളയുന്ന എല്ലാ വിഷയങ്ങളും യേശുവിന്റെ തൃക്കരത്തിലേക്കൊന്ന് കൊടുക്കുക. ഈ യേശുവിന്റെ അടുക്കലേക്കൊന്ന് ഓടിവാ. യേശു താങ്കൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ യേശുവിങ്കിലേക്ക് താങ്കൾ ഇന്ന് കടന്നു വരുന്നുവെങ്കിൽ ഇതുവരെ താങ്കൾ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം ഇന്നു മുതൽ താങ്കൾ അനുഭവിക്കാൻ പോകുകയാണ്. താങ്കളുടെ കുടുംബത്തില്, താങ്കളുടെ ജോലി മേഖലകളില്, സമസ്ത മേഖലകളിലും താങ്കൾ ഒരു അനുഗ്രഹമാകും. അതെങ്ങനെയാ സാധിക്കുന്നത്? യേശു താങ്കളുടെ ഉള്ളിൽ വന്നാൽ അത് സാധിക്കും. ഈ യേശുവിന് വേണ്ടി ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾക്ക് ചെയ്യുവാൻ കഴിയാത്തത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് ആ ദൈവത്തിന്റെ സ്നേഹം തന്റെ മക്കളെന്ന് അറിയട്ടെ. ദൈവത്തിന്റെ പരിപാലനം ഈ ദിവസങ്ങളിൽ അങ്ങയുടെ മക്കൾ അറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളിലും ഒരു അനുഗ്രഹമാകട്ടെ. സകല മാന മഹത്വം അങ്ങേക്ക്. സകല നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ അമേൻ. ഈ യേശു താങ്കളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് കൊണ്ട് നിങ്ങളൊരു അനുഗ്രഹമാകും തീർച്ച. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ താങ്കൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.